ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. അതായത് നുറുങ്ങ് ഗോതമ്പ് വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ ആരും ഈ പായസം ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ പോലും ഇത് കുടിച്ചു പോകും. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, എന്നിട്ടിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള പുതിയ പുതിയ വെറൈറ്റി റെസിപ്പീസ് കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. അപ്പോൾ എൻ്റെ ചാനൽ എങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോൻ്റെ താഴെയായിട്ട് ചുവന്ന കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയത് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബെല്ലിൻ്റെ പടം വരും, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മൂന്ന് ഓപ്ഷൻസ് വരും, അതിൻ്റെ മുകളിലുള്ള ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനിയും പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസൊന്നും മിസ്സാതെ തന്നെ കാണാൻ സാധിക്കും. അപ്പം ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സൂചി ഗോതമ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നുറുങ്ങ് ഗോതമ്പ് എന്നൊക്കെ പറയൂലേ, അതാണ് ഞാനിവിടെ 1/4 കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഏകദേശം ഒരു 3-4 പ്രാവശ്യം കഴുകിയിട്ട് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്റ്റൈനറിലോട്ട് മാറ്റാം. അപ്പോൾ ഇതിത്തെ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഇത് വെക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം നമുക്ക് പായസം തയ്യാറാക്കി തുടങ്ങാം. ഞാനിവിടെ കുക്കറിലാണ് കേട്ടോ പായസം തയ്യാറാക്കുന്നത്. അപ്പോൾ കുക്കർ ഗ്യാസിൽ വെച്ചിട്ട് അതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ഗോതമ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് സമയമൊന്നും വറുത്തെടുക്കേണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ശേഷം നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 1/4 കപ്പ് ഗോതമ്പിന് 3.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെന്ത് വരുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 3 വിസിലടിക്കുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല വലിയ സൈസിലുള്ള ശർക്കരയാണ് കേട്ടോ. നിങ്ങൾക്ക് മധുരം എത്രയാണോ ഇഷ്ടം അതിനനുസരിച്ചിട്ട് ശർക്കര എടുക്കാം. അപ്പോൾ ശർക്കരപ്പാനിയൊക്കെ ഇതവിടെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഗോതമ്പ് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിവിടെ 3 വിസിലടിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ എയറൊക്കെ പോയിന് ശേഷം അത് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പായസത്തിന് വേണ്ടിയിട്ട് ഗോതമ്പ് വേവിക്കുമ്പോൾ നല്ല പോലെ വേവണം, എങ്കിലായിരിക്കും നമ്മുടെ പായസം അടിപൊളിയായിട്ട് കിട്ടുക. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ മെൽറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനി ഒരരിപ്പയിലൂടെ ഒഴിച്ചു കൊടുക്കുക. അതിൽ കല്ലോ മണ്ണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് പാലൊഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ പശുവിൻ പാലും അല്ല എടുത്തിട്ടുള്ളത്, തേങ്ങാപ്പാലും അല്ല, പാൽപ്പൊടി നല്ല ചൂടുള്ള വെള്ളത്തിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളതായിരുന്നു കേട്ടോ. ഞാനിവിടെ 1/4 കപ്പോളം പാൽപ്പൊടി വെള്ളത്തിൽ നല്ല തിളച്ച വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതാണ് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാലോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ ഒക്കെ ചേർത്ത് കൊടുക്കുക. പിന്നീട് ഞാനിതിലോട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരല്പം ഏലക്കാപ്പൊടിയും അതുപോലെ ഒരു നുള്ള ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് അല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലോട്ട് നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇതിലോട്ട് ഇടുന്ന തേങ്ങാക്കൊത്ത് എത്രത്തോളം നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രത്തോളം നൈസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ പായസം കുടിക്കുന്ന സമയത്ത് ആ തേങ്ങ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിലോട്ട് നമുക്ക് അല്പം അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പായസത്തിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഇക്കാക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് കേട്ടോ ഈ ഗോതമ്പ് പായസം. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമാവും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ടേസ്റ്റ് എനിക്ക് തോന്നിയത്, നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഇതിൽ ഈ തേങ്ങാക്കൊത്ത് കടിക്കുമല്ലോ, അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും മറ്റൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു.